ഒരു കമ്പ്യൂട്ടറിന് സ്ഥിരമായ ഐ പി വിലാസം എങ്ങനെ നൽകുമെന്ന് നോക്കാം. ഈ കമ്പ്യൂട്ടർ ഇവിടെ ഇൻ്റർനെറ്റ് കണക്ഷനോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന എൻ എം അപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുക. എൻ എം അപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടതാണ് കണക്ഷൻ ഇൻഫർമേഷൻ. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഐ പി അഡ്രസ് 192.168.1.2 എന്നാണ്. അതുപോലെ അതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് അഡ്രസ്സ് വ്യത്യാസം വന്നിട്ടുണ്ട്. സ്പീഡ് ഇവിടെ എതർനെറ്റ് RJ45 കണക്ടർ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടാണ് കണക്ഷൻ ഉള്ളത്. ഇനി ഇത് താൽക്കാലികമായ ഒരു അഡ്രസ്സാണ്. ഇതിന് സ്ഥിരമായ ഒരു അഡ്രസ്സ് എങ്ങനെ നൽകാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 65-ാമത്തെ പേജിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എൻ എം അപ്ലെറ്റിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കണക്ഷൻ സെലക്ട് ചെയ്യണം. എൻ എം അപ്ലെറ്റിൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കണക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് കണക്ഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നുവരുന്ന ജാലകത്തിൽ നിങ്ങളുടെ കണക്ഷൻ്റെ പേര് നമുക്കറിയാം. നമ്മളിവിടെ എതർനെറ്റ് കണക്ഷനാണ് എടുത്തിട്ടുള്ളത്, അതല്ലെങ്കിൽ വയേർഡ് കണക്ഷനാണ്. വയേർഡ് കണക്ഷൻ എടുത്ത് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ജാലകത്തിൽ നിന്നും IP4 സെറ്റിംഗ്, നമ്മളിവിടെ IP4 ആണ് എടുക്കുന്നത്. IP4 സെറ്റിംഗ് എടുക്കുക. ഇവിടെ മെത്തേഡ് എന്ന ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത് മാനുവൽ സെലക്ട് ചെയ്യുക. മാനുവൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിനൊരു IP അഡ്രസ്സ് സ്ഥിരമായി നൽകണം. അതിനുവേണ്ടി ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അഡ്രസ്സ് നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയ 192.168.1.10. എൻ്റർ അമർത്തുന്ന സമയത്ത് നെറ്റ് മാസ്കിലേക്ക് വരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന നെറ്റ് മാസ്ക് 255.255.255.0. എൻ്റർ അമർത്തുന്ന സമയത്ത് ഗേറ്റ്വേയുടെ അഡ്രസ്സ് നൽകാൻ പറയുന്നു. അത് 192.168.1.1. എൻ്റർ അമർത്തുന്ന സമയത്ത് അഡ്രസ്സ്, നെറ്റ് മാസ്ക്, ഗേറ്റ്വേ എന്നിവ ആവുന്നു. DNS സെർവേഴ്സ് എന്ന ഭാഗത്ത് നമ്മൾ 192.168.1.1 എന്ന് നൽകിയതിന് ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഒരു സ്റ്റാറ്റിക് IP അഡ്രസ്, സ്ഥിരമായ ഒരു IP വിലാസം ആയിട്ടുണ്ട്. ഇത് കാണുന്നതിന് വേണ്ടി ഇപ്പോൾ നേരത്തെ നമ്മൾ കണക്ഷൻ ഇൻഫർമേഷൻ എടുത്ത സമയത്ത് നമുക്ക് കിട്ടിയ വിവരം 192.168.1.2 എന്നാണ്. ഇത് ഇൻ്റർനെറ്റ് നേരിട്ട് DHCP മുഖാന്തരം നൽകിയിട്ടുള്ള IP അഡ്രസ്സാണ്. നമ്മളിപ്പോൾ ഇതിനൊരു സ്ഥിരമായ IP വിലാസം നൽകിയിട്ടുണ്ട്. അത് കാണണമെങ്കിൽ താൽക്കാലികമായി ഈ കണക്ഷൻ ഒന്ന് ഡിസ്കണക്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിസ്കണക്റ്റ് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ കണക്ഷൻ ഇപ്പോൾ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മോഡം അല്ലെങ്കിൽ ഹബ്ബ് ഓഫ് ചെയ്ത് ഓൺ ചെയ്താലും മതി. ഇപ്പോൾ നമ്മൾ ഡിസ്കണക്റ്റഡായി. ഇനി വീണ്ടും കണക്ട് ചെയ്യുന്ന സമയത്ത്, ഇതിനകത്ത് കണക്ഷൻ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വീണ്ടും കണക്ഷനായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ IP അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത കണക്ഷൻ കിട്ടും. കണക്ഷൻ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കൃത്യമായി IP അഡ്രസ്സ് 192.168.1.10 എന്ന് വരുന്നു. ഇനി എത്ര തവണ ഈ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്ത് തുറന്നാലും ഇതിൻ്റെ IP അഡ്രസ്സ് സ്ഥിരമായി ഈ 192.168.1.10 എന്ന് തന്നെ വരുന്നതാണ്. ഈ പ്രവർത്തനം നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലുള്ള മുഴുവൻ കമ്പ്യൂട്ടറുകൾക്കും ഈ പ്രവർത്തനം നൽകേണ്ടതുണ്ട്. ഇവിടെ IP അഡ്രസ്സിൻ്റെ അവസാനത്തെ സംഖ്യയായ 10 എന്നത് ഈ കമ്പ്യൂട്ടറിൻ്റെ നമ്പറാണ്, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സാണ്. ബാക്കിയുള്ളതെല്ലാം എല്ലാ കമ്പ്യൂട്ടറുകളും ഒരുപോലെ നൽകുകയും കമ്പ്യൂട്ടറുകൾ മാറുന്നതനുസരിച്ച് ഈ അവസാനത്തെ നമ്പർ മാത്രം മാറ്റി സേവ് ചെയ്യുകയും ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ ലാബിലുള്ള മുഴുവൻ കമ്പ്യൂട്ടറുകൾക്കും IP വിലാസം സ്ഥിരമായി സംവിധാനിക്കുക.